നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അടുത്തിടെ ആനക്കൊമ്പുകളുടെ വ്യാപാരം പൂർണ്ണമായി നിരോധിച്ച രാജ്യമാണ് ചൈന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഴ്ചയിലൊരിക്കൽ ജനങ്ങളുമായി സംവദിക്കുന്ന ടെലിവിഷൻ പരിപാടിയാണ് നാം മുന്നോട്ട് അടുത്തിടെ ഒഡീഷയിലെ ബേരാമ്പൂർ സർവകലാശാല ഏർപ്പെടുത്തിയ കവി സാമ്രാട്ട് ഉപേന്ദ്ര ബാജൻ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത അറുപത്തിയൊന്നാമത് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ അൻപത് മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിൽ ജിത്തുറായി സ്വർണ്ണ മെഡൽ നേടി ഇന്ത്യയിൽ ആദ്യമായി പോലീസിന്റെ കൃത്യനിർവഹണം സുഗമമാക്കുന്നതിന് റോബോകോപ്പിനെ വിന്യസിപ്പിച്ച നഗരമാണ് ഹൈദരാബാദ് രണ്ടായിരത്തി പതിനേഴിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭ വിദർഭ ഡൽഹിയെ പരാജയപ്പെടുത്തിയാണ് ട്രോഫി നേടിയത് വിദർഭയുടെ ആദ്യ രഞ്ജി ട്രോഫിയാണിത് രണ്ടായിരത്തി പതിനേഴിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മാൻ ഓഫ് ദ മാച്ച് രജനീഷ് കുർബാനി ഒറ്റയ്ക്ക് പർവ്വതം കയറുന്നവർ അന്തരായവർ അംഗഹീനം സംഭവിച്ചവർ എന്നിവരെ പർവ്വതാരോഹണത്തിൽ നിന്നും വിലക്കിയ രാജ്യമാണ് നേപ്പാൾ സൂര്യനെ സ്പർശിക്കുന്നതിന് വേണ്ടിയുള്ള നാസയുടെ ആദ്യ സംരംഭമാണ് പാർക്കർ സോളാർ പ്രോപ്പ് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി പോലീസ് ഫോഴ്സ് രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ നടന്ന ഭീമ കൊറെഗാവ് യുദ്ധത്തിന്റെ ഇരുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംഘർഷമുണ്ടായി വനിതാ ശാക്തീകരണം ലക്ഷ്യമാക്കി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നാരി കേരളത്തിലെ ആദ്യ ഐഎസ്ഒ സർട്ടിഫൈഡ് പോലീസ് കമ്മീഷണർ ഓഫീസാണ് കൊല്ലം എല്ലാ ജില്ലകളിലും സോളാർ ബേസ്ഡ് മൈക്രോ ഇറിഗേഷൻ സ്കീം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിൽ ആദ്യമായി ഡെസ്ക്ടോപ്പ് ടോപ്പ് എ ടി എം ആരംഭിച്ച ബാങ്കാണ് ആന്ധ്രാപ്രദേശ് ഗ്രാമീണ വികാസ് ബാങ്ക് അടുത്തിടെ കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ വരെയുള്ള ഡെബിറ്റ് കാർഡ് ഇടപാടുകളെ ട്രാൻസാക്ഷൻ ചാർജിൽ നിന്നും ഒഴിവാക്കി ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ് രണ്ടായിരത്തി പതിനേഴിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ഐമനം ജോൺ കഥാസമാഹാരം ഐമനം ജോണിന്റെ കഥകൾ ഇത്തവണ സമ്മാന തുക മുപ്പതിനായിരം രൂപയായി ഉയർത്തി രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു തുക രണ്ടായിരത്തി പതിനെട്ടിലെ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി ഗോവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ ഇന്ത്യയിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന തുറമുഖങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് അരുൺ ജെയ്റ്റ്ലി ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ടു ലൈൻ ബൈ ഡയറക്ഷണൽ പാസ് നിലവിൽ വരുന്നത് സോജിലാചുരം സോജിലാചുരം ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ പുതിയ പത്ത് രൂപ നോട്ടിന്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ പത്ത് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പത്ത് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി സ്വച്ഛ് ഭാരത് അഭിയാൻ ആസിയാൻ ഇന്ത്യ പ്രവാസി ഭാരതീയ ദിവസ് രണ്ടായിരത്തി പതിനെട്ടിന്റെ ഉദ്ഘാടനം നിതിൻ ഗഡ്കരി നിർവഹിച്ചു ജമ്മുകാശ്മീരിലെ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കുന്നതിനായി ബിഎസ്എഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അലർട്ട് കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്തിടെ ഔദ്യോഗിക ചിഹ്നം രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബംഗാൾ ഇന്ത്യ മ്യാൻമറുമായി ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുന്ന അൻപത്തി എട്ടാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശൂർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സർക്കാരിനോട് നേരിട്ട് ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഗുഡിയ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നാഷണൽ പാർക്ക് ആരംഭിച്ച നഗരം ഹൈദരാബാദ് കേരളം വേദിയാകുന്ന പ്രഥമ ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ് വസന്തോത്സവം രണ്ടായിരത്തി പതിനെട്ട് വൈ അയാമേ ഹിന്ദു എന്ന പുസ്തകം ശശി തരൂരിൻ്റെതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം അനുവദിച്ചുകൊണ്ട് നിയമം പാസാക്കിയ ആദ്യ രാജ്യമാണ് ഐസ്ലാൻഡ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ആഷസ് പരമ്പര ജേതാക്കൾ ഓസ്ട്രേലിയ മാൻ ഓഫ് ദ സീരീസ് സ്റ്റീവൻ സ്മിത്ത് ഇന്ത്യയിൽ ആദ്യമായി ഹൈ റിസ്ക് പ്രഗ്നൻസി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് വേൾഡ് സ്വീറ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന ന്യൂഡൽഹി വേദിയായ വേൾഡ് ബുക്ക് ഫെയർ രണ്ടായിരത്തി പതിനെട്ടിന്റെ പ്രമേയം എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പാർലമെന്റും സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകളും ഡിജിറ്റൽ ആക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര മന്ത്രാലയം ആരംഭിക്കുന്ന സംവിധാനങ്ങളാണ് ഇ സൻസത്ത് ഇ വിധാൻ എന്നിവ ഇന്ത്യയിൽ രണ്ടാമത്തെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശ് ബസ് മെട്രോ എന്നിവയിലെ യാത്രകൾക്ക് കോമൺ കാർഡ് സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ന്യൂഡൽഹി പ്രൈമറി സ്കൂൾ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വിലക്കിയ രാജ്യമാണ് ഇറാൻ എയ്സർ കമ്പനി പുറത്തിറക്കിയ ലോകത്തിലെ തിന്നെസ്റ്റ് ലാപ്ടോപ്പാണ് സ്വിഫ്റ്റ് സെവൻ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങളിൽ സ്വന്തമായി തിരക്കഥ എഴുതി അഭിനയിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളിയാണ് ബാലചന്ദ്രമേനോൻ ഇരുപത്തിയൊൻപത് ചലച്ചിത്രങ്ങൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷനാണ് മാട്ടുങ്ക റെയിൽവേ സ്റ്റേഷൻ മുംബൈ മാനസിക വെല്ലുവിളി നേരിടുന്ന കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ അത്ലറ്റിക് മീറ്റാണ് ഏകത രണ്ടായിരത്തി പതിനെട്ട് ഏകത രണ്ടായിരത്തി പതിനെട്ടിന്റെ വേദി തിരുവനന്തപുരം സിക്കിം സംസ്ഥാനത്തിന്റെ അംബാസിഡറായി എ ആർ റഹ്മാൻ നിയമിതനായി സ്കീയിങ്ങിൽ അന്താരാഷ്ട്ര മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആഞ്ചൽ താക്കൂർ ഐ എസ് ആർ ഐയുടെ ചെയർമാൻ കെ ശിവൻ അൻപത്തിയെട്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കോഴിക്കോട് രണ്ടാം സ്ഥാനം പാലക്കാട് ചരിത്രേഖകൾ എല്ലാം ഡിജിറ്റൽ ആക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ തിയേറ്ററുകളിൽ ദേശീയഗാനം പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പന്ത്രണ്ടംഗ കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ ശർമ്മ പ്രഥമ ലോക കേരള സഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയൻ ചെന്നൈ മൈസൂരു ശതാബ്ദി എക്സ്പ്രസ്സിലെ യാത്രക്കാർക്ക് വേണ്ടി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ആരംഭിച്ച പുതിയ കോച്ചാണ് അനുഭൂതി കോച്ച് കുട്ടികൾക്ക് വേണ്ടി ആദ്യമായി ബേബി ഒളിമ്പിക്സ് ആരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ബഹറിൻ ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് സെക്കൻഡ് കാർട്ടോസാറ്റ് രണ്ടിന്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി നാൽപ്പത് മുപ്പത്തിയൊന്ന് ഉപഗ്രഹങ്ങളെ ഈ വിക്ഷേപണത്തിൽ പി എസ് എൽ വി നാൽപ്പത് ബഹിരാകാശത്തിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപങ്ങളിലെ കേസുകളെക്കുറിച്ച് പുനരന്വേഷണം നടത്തുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് ശിവനാരായൺ ധിൻഗ്ര ജയിലിൽ കഴിയുന്നവർക്ക് തങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് അവയവദാനം ചെയ്യാനുള്ള അനുമതി നൽകിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അടുത്തിടെ വനിതകൾക്ക് മദ്യം വാങ്ങുന്നതിൽ നിന്നുമുള്ള വിലക്ക് പിൻവലിച്ച രാജ്യമാണ് ശ്രീലങ്ക സുപ്രീം സുപ്രീംകോടതി അഭിഭാഷകയായിരിക്കെ കോടതി ജഡ്ജിയാകുന്ന ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര നയതന്ത്രത്തിന്റെ അൻപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയും ഭൂട്ടാനും സ്പെഷ്യൽ ലോഗോ അനാച്ഛാദനം ചെയ്തു പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റിന്റെ വേദി ഒഡീഷ പന്തളം കേരള വർമ്മ പുരസ്കാരത്തിന് റഫീഖ് അഹമ്മദ് അർഹനായി ജിയോ പൊളിറ്റിക്കൽ സമിറ്റ് റൈസീന ഡയലോഗിന്റെ ഉദ്ഘാടനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ന്യൂഡൽഹിയിൽ നിർവഹിച്ചു അടുത്തിടെ ആരംഭിച്ച ഇന്ത്യ അമേരിക്ക സംയുക്ത മിലിറ്ററി അഭ്യാസമാണ് വജ്രപ്രഹാർ വജ്രപ്രഹാറിന്റെ വേദി അമേരിക്ക പ്രശസ്ത സംഗീതജ്ഞയായ പാറശാല ബി പൊന്നമ്മളിന്റെ ജീവചരിത്രം ആസ്പദമാക്കി ആരംഭിച്ച ഡോക്യുമെന്ററിയാണ് ഈ ജീവിതത്തിന്റെ പേര് വസന്തം അടുത്തിടെ മുഖ്യമന്ത്രി കലാകാർ സഹായതാ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ രാജസ്ഥാനിലെ ബാർമർ റിഫൈനറിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ വനിതാ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്റർനെറ്റിലൂടെ കുറ്റകൃത്യങ്ങൾ തടയുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സേനയാണ് സൈബർ വാരിയർ പോലീസ് ഫോഴ്സ് ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് ക്ലൌഡ് പോളിസി ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിരണ്ട് മികച്ച പരിഭാഷയ്ക്കുള്ള റൈമൺ ക്രോസ് വേർഡ് അവാർഡ് നേടിയ നോവലാണ് മനുഷ്യന് ഒരാമുഖം സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരു ആമുഖം ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തത് ഫാത്തിമ ഇവി ആണ് അടുത്തിടെ നടന്ന വിവാദങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിയുടെ പ്രദർശന അനുമതി ലഭിച്ച സഞ്ജയ് ലീല ബെൻസാലിയുടെ സിനിമയാണ് പത്മാവത് അടുത്തിടെ ഇന്ത്യ വീണ്ടും വിജയകരമായി പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി അഞ്ച് സർക്കാർ ഉദ്യോഗങ്ങളിൽ അനാഥരായവർക്ക് ഒരു ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അടുത്തിടെ ആരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് ബസ് സർവീസ് ആണ് മൈത്രി രണ്ട് നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നതന്യാഹുവും ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത സെന്റർ ഓഫ് എക്സലൻസ് ഡേറ്റ് പാംസ് സെർ ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ചിൽ ആർ ബി ഐയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ രാജ്യമാണ് മൗറീഷ്യസ് മധ്യപ്രദേശിന്റെ പുതിയ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓം പ്രകാശ് റാവത്ത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായുള്ള മലാല ഫണ്ടുമായി സഹകരിക്കുന്ന കമ്പനി ആപ്പിൾ രണ്ടായിരത്തി പതിനെട്ടിനെ ഇയർ ഓഫ് ആയി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു സമൂഹത്തിന്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ബാലനിത്യ പദ്ധതിയുടെ അംബാസഡർ കെ എസ് ചിത്ര എച്ച് ഐ വി ബാധിതരായ കുട്ടികൾക്ക് പോഷകാഹാര പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് കൌ ടൂറിസം പ്രോജക്ട് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ആദ്യമായി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആരംഭിച്ച നഗരം കൊൽക്കത്ത ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ ചെയർമാൻ ഉഷ സുബ്രഹ്മണ്യം ക്ലോണിങ്ങിലൂടെ ആദ്യമായി കുരങ്ങിനെ സൃഷ്ടിച്ച രാജ്യം ചൈന രണ്ടായിരത്തി പതിനെട്ടിലെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം ആക്സസിബിൾ ഇലക്ഷൻസ് പരമ്പരാഗത വ്യവസായങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി ഉത്തർപ്രദേശ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ശക്തി ബട്ടൺ ദില്ലി മേരി ദില്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ നയൻറ്റി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഷീല ദീക്ഷിത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി പതിനെട്ട് പുരുഷ വിഭാഗം ജേതാവ് സ്വിറ്റ്സർലാൻഡിലെ റോജർ ഫെഡറർ വനിതാ വിഭാഗം ജേതാവ് കരോലിൻ വോസ്നിയാക്കി ഡെൻമാർക്ക് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ കീഴിൽ ആരംഭിച്ച ട്രാൻസ്ജെൻഡർ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ കൌമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടൽ റാപ്പിഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം മോഹൻലാലിനും പി ടി ഉഷയ്ക്കും ഡീലറ്റ് ബിരുദം നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ നടന്ന ഇന്റർനാഷണൽ ബേർഡ് ഫെസ്റ്റിവലിന്റെ വേദി ഉത്തർപ്രദേശിലെ ദുധുവ നാഷണൽ പാർക്കായിരുന്നു ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഹിന്ദി വേർഡ് ഓഫ് ടൂ തൗസൻഡ് സെവൻറ്റീനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആധാർ ഡിജിറ്റൽ ബജറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അസം അടുത്തിടെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് പ്രോജക്ട് ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സ്ത്രീകളുടെ ആരോഗ്യവും ശുചിത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ സ്വാഭിമാൻ ഇനിഷ്യേറ്റീവ് സുനിൽ ഛേത്രിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് മൂന്ന് ിൽ ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ മൈ ഓൾട്ടർനേറ്റീവ് വ്യൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി ചിദംബരം അറുപത്തിയൊൻപതാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ടാബ്ലോ പ്രൈസ് നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര കിഴക്കൻ ഉത്തർപ്രദേശിനെയും നേപ്പാളിനെയും ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പാലമാണ് മഹേഷ പാലം മഹേഷ പാലം ഉദ്ഘാടനം ചെയ്തത് യോഗി ആദിത്യനാഥ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോജക്ട് ആരംഭിച്ച സംസ്ഥാനം കർണാടക ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ പ്രൊഫസർ തനുജ മനോജ് നോസാരി രണ്ടായിരത്തി പതിനെട്ടിലെ യൂണിയൻ ബജറ്റ് ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ചു പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ആരംഭിക്കുന്ന സ്കൂളുകളാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആരോഗ്യരംഗത്തെ പരിഷ്കരണം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്യുന്നവർക്കായി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രീൻസ് ബജറ്റ് പ്രഖ്യാപനത്തിൽ അരുൺ ജെയ്റ്റ്ലി ഗ്രീൻ ഗോൾഡ് എന്ന് വിശേഷിപ്പിച്ചത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമഗ്ര വികസന പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നിവരുടെ ശമ്പളം യഥാക്രമം അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്നര ലക്ഷം ആക്കി ഉയർത്താൻ ബജറ്റിൽ നിർദ്ദേശിച്ചു കേരളത്തിന്റെ പുതിയ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ടിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ഫോർ എ സസ്റ്റൈനബിൾ അർബൻ ഫ്യൂച്ചർ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ബജറ്റ് ഫെബ്രുവരി രണ്ടാം തീയതി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചു തോമസ് ഐസക് അവതരിപ്പിച്ച ഒൻപതാമത്തെ ബജറ്റാണിത് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ താഴെ പറയുന്നവയാണ് പെരളശ്ശേരിയിൽ എ കെ ജിയുടെ സ്മാരകം നിർമ്മിക്കും ഒ എൻ വി സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കും പുണ്യപ്രവയല രക്തസാക്ഷികൾക്കായി വയലാറിൽ സ്മാരക മ്യൂസിയം നിർമ്മിക്കും സ്ത്രീകൾക്കായി എറണാകുളത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കും അവിവാഹിതരായ അമ്മമാർക്കുള്ള ധനസഹായം ആയിരം രൂപയിൽ നിന്നും രണ്ടായിരം രൂപയാക്കി ഉയർത്തും അതിക്രമങ്ങളെ അതിജീവിക്കുന്ന സ്ത്രീകളെ പുനരധി പുനരധിവസിപ്പിക്കാൻ നിർഭയ വീടുകളും ഇവരിലെ സമർത്ഥരായവർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി തേജവമായ വീടുകളും നിർമ്മിക്കും ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇനി മുതൽ അതിഥി തൊഴിലാളികൾ എന്നാകും സർക്കാർ രേഖകളിൽ അറിയപ്പെടുക കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അരക്ഷിത സമൂഹത്തിനായുള്ള ഉപജീവന പദ്ധതിയാണ് പ്രത്യാശ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ട്രീറ്റ്മെന്റ് വെറ്റ്ലാൻഡ് നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് ഉത്തർപ്രദേശിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് കാൺപൂരിൽ നിലവിൽ വന്നു ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ ബന്ധിപ്പിക്കുന്നത് ചെന്നൈയെയും ബാംഗ്ലൂരിനെയുമാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പണമിടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കി കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് ഗ്രീൻ ഗുഡ് ഡീഡ്സ് എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം വി ക്യാൻ ഐ സി സിയുടെ ഏറ്റവും പുതിയ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ടി കെ നാരായണൻ ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ ഗാനത്തിന്റെ വരികളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ച രാജ്യം കാനഡ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടർ ജനറൽ നീലം കപൂർ വി കെ കൃഷ്ണമേനോൻ സ്മാരകം നിലവിൽ വരുന്ന വിദേശ രാജ്യം അടുത്തിടെ ഗംഗ നദിയിലെ ഏത് പദ്ധതിക്കാണ് ലോകബാങ്ക് ഇൻലാൻഡ് വാട്ടർ വേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ടത് ജൽമാർഗ് വികാസ് പ്രോജക്ട് ഭിന്നലിംഗക്കാർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര അടുത്തിടെ എൻഡോസൾഫാന്റെയും പത്തൊൻപത് അനുബന്ധ കീടനാശിനികളുടെയും വിൽപ്പനയ്ക്ക് വിലക്കേർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ മിസൈലാണ് ഫാൽക്കൺ ഹെവി ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവവാഹക ശേഷിയുള്ള മിസൈൽ പ്രതി സെക്കൻഡ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നൂറ് ശതമാനം എൽ ഇ ഡി ലൈറ്റിംഗ് സംവിധാനം നടപ്പിലാക്കിയ റെയിൽവേ സോൺ സൗത്ത് സെൻട്രൽ റെയിൽവേ കുട്ടികളെ സൈബർ ഭീഷണിയിൽ നിന്നും സുരക്ഷിതരാക്കുന്നതിനു വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കിഡ് കിഡ്ഗ്ലാവ് എല്ലാ ജില്ലകളിലും ഓരോ ശിശു സൗഹാർദ്ദ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ചിൽഡ്രൻ ആൻഡ് പോലീസ് പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് ഹരിയാന രണ്ടാമത് മഹാരാഷ്ട്ര കേരളം എട്ടാം സ്ഥാനം നേടി നീതി ആയോഗിന്റെ ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഓവറോൾ പെർഫോമൻസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളം സ്വച്ഛ് ഭാരത് സാനിറ്റേഷൻ പാർക്ക് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നാഷണൽ ബനാന ഫെസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിന്റെ വേദി കല്ലിയൂർ തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി സ്പോക്കൺ സാൻസ്ക്രിറ്റ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഗുജറാത്ത് സർവകലാശാല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ സർ ചെയ്യുന്ന നഗരം ദുബായ് ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം മണിപ്പൂരിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് അഭിലാഷ കുമാരി കേരളത്തിന്റെ പുതിയ വിജിലൻസ് മേധാവി നിർമ്മൽ ചന്ദ് അസ്താന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റ് ചന്ദ്രശേഖര കമ്പാറ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രഭ വർമ്മ വേനൽ ചൂടിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനായി എല്ലാ നഗരങ്ങളിലും ദാദാദാതി പാർക്കുകൾ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ജാർഖണ്ഡ് അടൽ ബിഹാരി വാജ്പേയിയുടെ അഭിമുഖങ്ങൾ അടങ്ങിയ മേരെ സപ്പനോക്ക ഭാരത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് തരുൺ വിജയ് ശേഷം വ്യോമസേനയുടെ ഭാഗമാകാനൊരുങ്ങുന്ന ഡക്കോട്ട വിമാനത്തിന്റെ പുതിയ പേര് പരശുരാമ രണ്ടായിരത്തി പതിനെട്ടിലെ ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം റേഡിയോ ആൻഡ് സ്പോർട്സ് റേഡിയോ ദിനം ഫെബ്രുവരി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകാരോഗ്യ സംഘടനയുടെ കലണ്ടറിൽ ഇടം നേടിയ ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തക ഗീത വർമ്മ ഹിമാചൽ പ്രദേശ് ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് ഗേറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മേഘാലയ ഗവർണർ ഗംഗപ്രസാദ് രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിൽ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്ത് കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചത് എം ടി വാസുദേവൻ നായരുടെ വരികളാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പുതിയ ഡയറക്ടർ ദിനേശ് അറോറ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ നിലവിൽ വരുന്നത് മുംബൈയിലാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോക ടെന്നീസ് പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് റോജർ ഫെഡറർ ഈ നേട്ടത്തിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് റോജർ ഫെഡറർ വനിതകൾക്ക് സാനിറ്ററി നാപ്കിൻ പാഡുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനായി അസ്മിത യോജന ആരംഭിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര യു പി എസ് സിയുടെ പുതിയ ചെയർമാൻ വിനയ് മിത്തൽ സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചത് ശ്രീകൃഷ്ണപുരം പാലക്കാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ലാലം കോട്ടയം മികച്ച ജില്ലാ പഞ്ചായത്ത് പത്തനംതിട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർവഹണത്തിൽ മികവ് പുലർത്തുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ മഹാത്മാ പുരസ്കാരം ലഭിച്ചത് ഇടമലക്കുടി ഇടുക്കി ജില്ല രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷങ്ങളുടെ വേദി പെരിന്തൽമണ്ണ മലപ്പുറം ദ്വീപ് രാഷ്ട്രമായ ടോങ്കയിൽ അടുത്തിടെ വൻ നാശനഷ്ടങ്ങൾക്കിടയായ ചുഴലിക്കാറ്റാണ് ഗീത മാൻഹോളുകൾ വൃത്തിയാക്കുന്നതിനായി റോബോട്ടിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം ബൻഡീകൂട്ട് എന്നാണ് റോബോട്ട് സർവീസിന്റെ പേര് രണ്ടായിരത്തി പതിനെട്ടിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി കാർബൺ നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം സിംഗപ്പൂർ അടുത്തിടെ നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത മൈസൂരു ഉദയ്പൂർ ട്രെയിൻ പാലസ് ക്യുൻ ഹംസഫാർ എക്സ്പ്രസ് അറുപത്തിയാറാമത് സീനിയർ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി കോഴിക്കോട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി മികച്ച കവിത അമ്മയെ കുളിപ്പിക്കുമ്പോൾ എഴുതിയത് സാവിത്രി രാജീവൻ മികച്ച നോവൽ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ടി ഡി രാമകൃഷ്ണൻ മികച്ച ചെറുകഥ ആദം എസ് ഹരീഷ് മികച്ച യാത്രാവിവരണം നൈൽ വഴികൾ ഡോക്ടർ ഹരികൃഷ്ണൻ മികച്ച ഹാസ്യ സാഹിത്യം ചില നാട്ടുകാര്യങ്ങൾ എഴുതിയത് മുരളി തുമ്മാരുകുടി മികച്ച ബാലസാഹിത്യം സാമൂഹ്യപാഠം കെ ടി ബാബുരാജ് അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം ആറാമത് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത മിലിറ്ററി അഭ്യാസം ഗരുഡശക്തി വേദി ബന്ധു കുടുംബശ്രീ ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടൽ കുടുംബശ്രീ ബസാർ യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ചതുർവേദി വടക്കു കിഴക്കൻ മേഖലയിൽ ആദ്യമായി റീജിയണൽ സെന്റർ ഫോർ അഗ്രികൾച്ചർ നിലവിൽ വരുന്ന സംസ്ഥാനം മിസോറാം കേരള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നോൺ സബ് റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ രാജസ്ഥാൻ അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവവാഹ ശേഷിയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ ജിംനാസ്റ്റിക്സ് വേൾഡ് കപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ താരം അരുണ ബുദ്ധ റെഡ്ഡി തമിഴ്നാട്ടിലെ വനിതകൾക്കായുള്ള അമ്മ ടു വീലർ സ്കീമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി യു ഐ ഡി എ ഐ ആരംഭിച്ച ആധാർ ബാൽ ആധാർ നീല നിറം പന്ത്രണ്ടോ അതിൽ താഴെയോ പ്രായമുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് വധശിക്ഷ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി പതിനെട്ടിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്